അങ്ങ് ദൂരെ മാറി നാട്ടതിരി കാത്തുകൊണ്ട് ദേവരുടെ കാവലാളായി അനങ്ങൻമല നിവർന്നു കിടക്കുന്നു. സിദ്ധൌഷധ വനികയായ മരുത്വാമലയും ചുമന്നു പറന്ന ഹനുമൽ സ്വാമിയുടെ കയ്യിൽ നിന്നും താഴേക്ക് അടർന്നു വീണ് ഉറച്ചുപോയ കുന്നിൻ ഭാഗമാണ് അനങ്ങൻമലയെന്ന് കഥകളുണ്ട്. മലബാറിലെ വർഗീയ കലാപങ്ങൾക്ക് പനമണ്ണയിലേക്ക് കടക്കാനാവാതെ പോയത് അനങ്ങൻ ഉയരത്തിൽ അതിരിട്ടതുകൊണ്ടാണ്. ദേശത്തേവരുടെ സ്ഥാപനങ്ങൾ കാക്കാൻ ഹനുമൽ സ്വാമിയുടെ ശക്തി ചൈതന്യങ്ങൾ ഇന്നും തുണ. ധേയോ ജടാമകുട ചന്ദ്രകലേദമൂർത്താത്രക്ഷസ്യ രക്ഷ ജനപീതദുകുലവാസ ഈശാച്ച തസ്ത്രീം ശിഖചക്രകപാല ശംഖാം ബിഭ്രൽസിതാസിതവബുദ്ധ്യുതജിതാത്മഭ്രൂഷ. ജട കൊണ്ടും മകുടം കൊണ്ടും അർദ്ധചന്ദ്രക്കല കൊണ്ടും ശോഭിക്കുന്ന മൂർധാവിനോട് കൂടിയവനും മൂന്ന് കണ്ണുള്ളവനും പുലിത്തോലും മഞ്ഞപ്പട്ടും ധരിച്ചവനും ശൂലത്തെയും ചക്രത്തെയും കപാലത്തെയും ശംഖിനെയും ആയുധമാക്കിയവനും വെളുത്തതും കറുത്തതുമായ ശരീരത്തോട് കൂടിയവനും ശിവനും വിഷ്ണുവിനും ചേർന്ന അലങ്കാരത്തോട് കൂടിയവനുമായ ശ്രീ ശങ്കരനാരായണനെ ധ്യാനിക്കുന്നു. ശൈവ വൈഷ്ണവ ചൈതന്യം സംഗമിച്ചിരിക്കുന്ന ശ്രീശങ്കരനാരായണ മൂർത്തി പനമണ്ണയിൽ അവതരിച്ചത് സ്വയംഭൂവായാണ്. ഭൂമിക്കടിയിൽ നിന്നും ഉയർന്നു വരുന്ന ശക്തി ചൈതന്യമാണ് സ്വയംഭൂ. ശങ്കരനാരായണ സ്വാമി സ്വയംഭൂവായ കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെ. ദേവർഷിയായ നാരദമുനി ഇവിടെ തപസ് ചെയ്ത് ശങ്കരനാരായണ സ്വാമികളെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും ആ സ്ഥാനത്ത് സ്വയംഭൂ വിഗ്രഹം പ്രത്യക്ഷപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം. അഷ്ടദിക്പാലകരിലൊരാളായ നിര്യതിയുടെ അധിസ്ഥാനമായ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ദിക്കിലുള്ള തീർത്ഥക്കുളത്തിൽ നിന്നാണ് സ്വയംഭൂ വിഗ്രഹത്തിന്റെ ഉത്ഭവമെന്ന് ജ്യോതിഷപ്രകാരം കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രമൗലിയായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. എന്നാൽ പൂജകൾ മുഴുവൻ വിഷ്ണുവിനാണ്. ഇത് പനമണ്ണ ക്ഷേത്രത്തിന്റെ ഒരപൂർവതയാണ്. ശ്രീ പരമേശ്വരനെയും ശ്രീ മഹാവിഷ്ണുവിനെയും ഒരുമിച്ച് ദർശിക്കുന്ന പുണ്യം പനമണ്ണത്തേവരെ ദർശിച്ചാൽ ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ആശ്രിതവത്സലനായ ദേവൻ അഭീഷ്ടവരങ്ങൾ അർത്ഥികൾക്ക് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകോവിലിന്റെ തെക്കു പടിഞ്ഞാറ് ദിശയിൽ വിഘ്നേശ്വര പ്രതിഷ്ഠയുണ്ട്. വലമ്പിരി ഗണപതിയുടെ അപൂർവ പ്രതിഷ്ഠയാണിത്. കർഗമാലയും ഒറ്റയപ്പവുമാണ് ഗണപതിയുടെ ഇഷ്ട വഴിപാടുകൾ. ചുറ്റമ്പലത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് പൂർണ്ണാപുഷ്കല സമേതനായ ശാസ്താവിന്റെ ശ്രീകോവിലുമുണ്ട്. നീരാഞ്ജനവും മെള്ളുതിരിയും അടയുമാണ് ശാസ്ത്രനടയിലെ മുഖ്യ വഴിപാട്. ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ശാസ്താവ് വിദ്യാധരനായതിനാൽ സമീപത്തെ അക്ഷരത്തറയിൽ കുളിച്ച് ഈറനണിഞ്ഞു വന്ന് ഹരിശ്രീ കുറിച്ച ശേഷമാണ് ഭക്തർ ദേവനെ വണങ്ങുന്നത്. ശ്രീകോവിലിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ബ്രഹ്മരക്ഷസിന്റെ നട. പാൽപായസത്തോടു കൂടിയ പൂജ ബ്രഹ്മരക്ഷസിന്റെ പ്രധാന വഴിപാടാണ്. ക്ഷേത്രക്കുളത്തിന് സമീപം നാഗത്തറയുണ്ട്. നൂറും പാലും നൈവേദ്യം സർപ്പദോഷം അകറ്റുവാനുള്ള പ്രധാന വഴിപാടാണ്. ൾ
ശിവസാന്നിധ്യമുള്ള കൂവളത്തറ തൊഴുതു നമസ്കരിക്കുന്നത് വിശിഷ്ടമായി കരുതുന്നു. ഉഗ്രമൂർത്തിയാണ് ശ്രീശങ്കരനാരായണൻ. ശങ്കരനാരായണന്മാരായി അവതരിച്ച ഈ ഉഗ്രമൂർത്തിയുടെ താപം ശമിപ്പിക്കുവാനുള്ള തീർത്ഥമാണ് ശ്രീകോവിലിന് അഭിമുഖമായുള്ള ക്ഷേത്രകുളത്തിൽ കാണുന്നത്. ശിവവാഹനമായ വൃക്ഷഭത്തിന് മുകളിൽ ചിറക് വിരിച്ചിരിക്കുന്ന വിഷ്ണുവാഹനമായ ഗരുഡന്റെ രൂപമാണ് ശങ്കരനാരായണ സ്വാമിയുടെ ധ്വജവാഹനമായി വാഴുന്നത്. ധ്വജസ്തംഭത്തിന് താഴെ ഇന്ദ്രൻ, അഗ്നി, യമൻ, വരുണൻ, നിര്യതി, സോമൻ, വായു, ഈശാനൻ എന്നീ അഷ്ടദിക്പാലകന്മാർ കാവലുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ധ്വജസ്ഥാപനത്തിനായി മണ്ണെടുത്തപ്പോൾ ചെമ്പിൽ പൊതിഞ്ഞ പുരാതന കാലത്തെ ഒരു ധ്വജസ്തംഭത്തിന്റെ ഭാഗം ഇവിടെ നിന്നും കണ്ടെടുക്കുകയുണ്ടായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കാലഗണനയിലേക്കുള്ള ഒരു ചൂണ്ട പലകയാണ് ഈ പുരാവശിഷ്ടം. പുരാതനമായ ഈ ക്ഷേത്രത്തിന് ചോളരാജവംശകാലത്തേക്കാൾ പഴക്കമുണ്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. പ്രദക്ഷിണ വഴിയിലുള്ള ശിലയിലെ കോലെഴുത്ത് വായിച്ച ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് പ്രദക്ഷിണ വഴിക്ക് തന്നെ 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ്. മുഖമണ്ഡപത്തിലെ ദാരുശില്പ കലാവിശേഷങ്ങൾ ചോളശില്പകലയുടെ ഉദാഹരണങ്ങളാണ്. ശ്രീകൃഷ്ണാവതാരം, പാലാഴിമഥനം തുടങ്ങിയ കഥകൾ ഇതിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്ര മുഖമണ്ഡപം പുതുക്കി പണിതതാണ് എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇരട്ട വിമാനമുള്ള ശ്രീകോവിലിന്റെ ഗോപുരത്തിനു ചുറ്റും പുരാതനത്വം വെളിപ്പെടുത്തുന്ന ദാരുശില്പ രചനകളുണ്ട്. ശ്രീകോവിലും സോപാനവും ഹൃദ്യമായും സവിശേഷവുമായ ശില്പമാതൃകകളെ കൊണ്ട് പാരസ്പര്യത്തോടെ സമന്വയിക്കുന്നു. പൗരാണിക ആത്മീയ തത്വത്തോട് സംവദിക്കുന്ന ആകർഷകമായ നിർമ്മാണ ശൈലി ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും ദർശിക്കും. ശുദ്ധാശുദ്ധ കാര്യങ്ങളിൽ അതീവ നിഷ്കർഷതയുള്ള ക്ഷേത്ര സങ്കേതമാണിത്. നാലമ്പലവും ചുറ്റമ്പലവും അവയ്ക്ക് മധ്യത്തിലുള്ള ഒഴിഞ്ഞ സ്ഥലവും പനമണ്ണ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ശ്രീകോവിലിന് യാതൊരു വിധത്തിലും അശുദ്ധി ബാധിക്കാതിരിക്കുവാനാണ് പരസ്പരം സ്പർശിക്കാതെ നാലമ്പലത്തിനും ചുറ്റമ്പലത്തിനുമിടയിൽ അറത്തൊട്ടി നിർമ്മിച്ചിരിക്കുന്നത്.